ശത്രുരാജ്യങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടത്തിയാൽ എന്തെല്ലാം ആഘാതങ്ങളായിരിക്കും ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് ഇറാൻ രഹസ്യമായി പഠനം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പെട്രോൾ സ്റ്റേഷനുകൾ ചരക്കു കപ്പലുകൾ പ്രോഗ്രാം ചെയ്യാവുന്ന ലോജിക് കൺട്രോളറുകൾ തുടങ്ങി അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരെ ആക്രമണം നടന്നാൽ എന്തു സംഭവിക്കുമെന്നാണ് ഇറാന്റെ പഠനം എന്നാൽ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് പ്രായോഗികമാണോ എന്ന് വിദഗ്ധർ സംശയമുന്നയിക്കുന്നുണ്ട് ഇറാന്റെ ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്നും സംഘടിപ്പിച്ചതാണെന്ന് പറഞ്ഞാണ് ഈ രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇറാൻ സൈബർ ആക്രമണത്തിന് ഒരുങ്ങുന്നു എന്നാണോ അതോ അവരെ കുരുക്കാനായി മറ്റാരെങ്കിലും അവരുടെ പേരിൽ രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നതാണോ എന്നതിൽ വ്യക്തതയില്ല പേര് വെളിപ്പെടുത്താത്ത ഒരു കേന്ദ്രമാണ് ഇറാന്റെ രഹസ്യ ഗവേഷണത്തെക്കുറിച്ചുള്ള രേഖകൾ അന്താരാഷ്ട്ര മാധ്യമമായ സ്കൈ ന്യൂസിന് കൈമാറിയത് രഹസ്യമായി പ്രവർത്തിക്കുന്ന ഇറാന്റെ ഇന്റലിജൻസ് ടീം തേർട്ടറിൽ നിന്ന് സംഘടിപ്പിച്ച രേഖകളാണിതെന്നാണ് അവകാശവാദം യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഹമീദ് റെസ ലഷ്കാരിയൻ എന്ന പേരുള്ള വ്യക്തിയുടെ കീഴിലാണെന്നും പറയപ്പെടുന്നു വളരെ രഹസ്യാത്മകമായ ഫയലുകളാണ് തങ്ങൾ കൈമാറുന്നതെന്ന് പറഞ്ഞാണ് രേഖകൾ സ്കൈ ന്യൂസിന് നൽകിയത് ആഗോള കപ്പൽ വ്യവസായം ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉപകരണങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സ്മാർട്ട് കിരീടങ്ങളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം അടങ്ങിയതാണ് ലഭിച്ച വിവരങ്ങളെന്ന് സ്കൈ ന്യൂസ് പറയുന്നു രേഖകൾ പുറത്തുവിട്ടത് സംഘർഷം ിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാമെന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് ടെഹ്റാനിലെ ഡോക്ടർ സെയ്ദ് മുഹമ്മദ് മെറാൻഡി അനുമാനിക്കുന്നത് പ്രത്യേകിച്ചും സ്കൈ ന്യൂസിന് കൈമാറിയതിൽ നിന്ന് അതാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് പുറത്തുവിട്ട രേഖകളിൽ തീയതിയോ ഫയൽ നമ്പറോ ഇല്ല പുറംചട്ടയിൽ ഐ ആർ ജി സിയുടെ ലോഗോയുമില്ല ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് രേഖകൾ വ്യാജമാണ് എന്നാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അമേരിക്കയിലെ സ്ട്രയർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ റസൂൽ നഫിസിയും ഈ വാദത്തോട് യോജിക്കുന്നു പ്രൊഫഷണൽ രീതി ിൽ തയ്യാർ ചെയ്ത രേഖകളല്ല ഇതെന്നാണ് അദ്ദേഹവും പറയുന്നത് തീയതി രേഖപ്പെടുത്തിയിട്ടില്ല ടൈപ്പ് ചെയ്തവയല്ല അടയാള ചിഹ്നങ്ങളുള്ള പേപ്പറുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത് അവയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും സംശയാസ്പദമാണ് എന്നാൽ ഒരു അന്വേഷണത്തിന് തുടക്കമിടുന്നതിന്റെ ഭാഗമല്ലേ ഈ രേഖകളെന്ന് സംശയിക്കാമെന്നും അദ്ദേഹം പറയുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും തങ്ങൾക്കെതിരെ നടന്നേക്കാവുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നുണ്ടാകാം മറ്റ് പല രാജ്യങ്ങളും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി അത് ചെയ്തിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇറാന്റെ ആണവ ഇടപാടായ ജോയിന്റ് കോംപ്രിഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻസ് ചർച്ചകൾ തുടങ്ങാനിരിക്കെയാണ് രേഖകൾ ബ്രിട്ടനിൽ പൊങ്ങിവന്നത് വിയറ്റ്നാം ധാരണ എന്നറിയപ്പെടുന്ന ചർച്ചകൾ തുടങ്ങാനിരിക്കുകയാണ് ഓഗസ്റ്റ് അഞ്ച് മുതലാണ് ചർച്ചകൾ ബ്രിട്ടനിൽ ഇതിൽ പങ്കെടുക്കുന്നവരുണ്ട് ചർച്ചകൾ വീണ്ടും തുടങ്ങുന്നതിൽ ഇറാന്റെ ബദ്ധ വൈരികളായ ഇസ്രായേൽ അസംതൃപ്ത ചർച്ചകൾ ആരംഭിക്കരുതെന്നും ഇത് ഇറാന്റെ കയ്യിൽ ആണവായുധം വച്ചുകൊടുക്കുമെന്നുമാണ് ഇസ്രയേലിന്റെ വാദം എന്നാൽ തങ്ങൾ വളരെ സമാധാനപരമായ രീതിയിൽ മാത്രമായിരിക്കും ആണവ പദ്ധതികൾ കൈകാര്യം ചെയ്യുക എന്നാണ് ഇറാൻ വാദിക്കുന്നത് ബ്രിട്ടനും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളാക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം രേഖകൾ പുറത്തുവിട്ടതെന്നാണ് മാരന്റി പറയുന്നത് ഇരുവിഭാഗങ്ങളും തമ്മിൽ ചെയ്ത്തിരിവുണ്ടാക്കാൻ ഇസ്രയേൽ ശ്രമിച്ചേക്കും അത്തരം താൽപ്പര്യമുള്ളവർ രേഖകൾ നിർമ്മിച്ചെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ആണവ ചർച്ചകൾ തകർക്കാനായിരിക്കാം പുതിയ രേഖകൾ ചോർന്നിരിക്കുന്നത് എന്നും അന്താരാഷ്ട്ര അനുമാനമുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൗമുദി